ഇന്ന് ഏറ്റവുമധികം തകർന്നുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹം സീറോ മലബാർ സമുദായമാണ്. എല്ലായിടത്തും കരുതൽ വേണമെങ്കിലും കരുതൽ ആദ്യം വേണ്ടത് ഇന്ന് ഏറ്റവും അധികം തകർന്നുകൊണ്ടിരിക്കുന്ന കുടുംബത്തിലാണെന്ന് നിങ്ങൾക്കറിയാം. കോവിഡ് കാലത്താണ് കേരളത്തിലെ സ്ഥിതിവിവര കണക്കുകൾ എടുത്തപ്പോൾ, പ്രത്യേകിച്ച് നമ്മുടെ അതിരൂപതയിലെ പല പ്രശ്നങ്ങൾ കണക്കിലെടുത്തപ്പോൾ ഏറ്റവും കൂടുതൽ തകർന്ന് തരിപ്പണമാകുന്നത് കുടുംബമാകുന്നത് കൊണ്ട് കുടുംബത്തെ രക്ഷിക്കാൻ നിങ്ങൾ ഈ കരുതലിന് മുന്നോട്ട് വന്നതിന് തീർച്ചയായിട്ടും വലിയ സന്തോഷമുണ്ട്. 2021-23 കാലഘട്ടത്തിൽ സിനഡാത്മകതയെക്കുറിച്ചുള്ള സിനഡ് കൂടാനായി ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞപ്പോൾ മൂന്ന് വാക്കുകൾ ഉപയോഗിച്ചു. ആ മൂന്ന് വാക്കുകൾ ഇപ്രകാരമാണ്: കമ്മ്യൂണിയൻ, പാർട്ടിസിപ്പേഷൻ ആൻഡ് മിഷൻ. കൂട്ടായ്മയും പങ്കാളിത്തവും പ്രേക്ഷിത ദൗത്യവും. ഈ കൂട്ടായ്മ തകർന്നുകൊണ്ടിരിക്കുന്നത് കുടുംബത്തിലായതുകൊണ്ട് കുടുംബത്തിൽ നിങ്ങൾ വളരുന്ന തലമുറ, കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്ന നിങ്ങൾ കുടുംബത്തിൻ്റെ കൂട്ടായ്മയെക്കുറിച്ച് തകർന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് നിങ്ങൾ തന്നെ അതിൽ നിങ്ങൾ കരുതലുണ്ടാകണമെന്നത് നിങ്ങളുടെ ചിന്ത എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത് രണ്ടാമതായിട്ട്, ഈ കൂട്ടായ്മയിൽ നിങ്ങൾക്കും പങ്കാളിത്തമുണ്ട്. അതിനുവേണ്ടിയുള്ള ഒരു പ്രേക്ഷിത ദൗത്യം, മിഷണറിമാരായി നിങ്ങൾ ഇറങ്ങിത്തിരിക്കണമെന്ന് നിങ്ങളോട് ആഹ്വാനം ചെയ്യുകയാണ്. ഒപ്പം തന്നെ ഇന്ന് സമൂഹം വളരെയേറെ തകർന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഏറ്റവുമധികം തകർന്നുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹം സീറോ മലബാർ സമുദായമാണ്. നമ്മുടെ ടോണി പിതാവിൻ്റെ നേതൃത്വത്തിൽ ബേരിമാത സെമിനാരിയിലെ പറോക്കൻ്റെ നേതൃത്വത്തിൽ കോച്ചി കമ്മീഷന് വേണ്ടി ഒരു സർവേ നടത്തി. ആ സർവേയിൽ സർക്കാർ ജോലിയിൽ ഏറ്റവും കുറവായി വന്നിരിക്കുന്ന സമുദായം ഏതാണെന്നറിയാമോ? ഒരു 10-30 വർഷം മുമ്പ് ഏറ്റവും മുന്നിൽ നിന്നിരുന്നൊരു സമുദായം ഇന്ന് ഏറ്റവും പിന്നിലേക്ക് പോയി. സർക്കാർ ജോലിക്ക് വേണ്ടി താല്പര്യമുണ്ടോ? സർക്കാരിൽ നിന്നുള്ള ആനുകൂല്യങ്ങൾ, സ്കോളർഷിപ്പുകളും സബ്സിഡികളും മറ്റുമൊക്കെ വാങ്ങിക്കുന്നതിൽ പിതാവിൻ്റെ നേതൃത്വത്തിൽ നടത്തിയ സർവേയിൽ ഏറ്റവും കൂടുതൽ ഭൂസ്വത്ത് കുറഞ്ഞത് ഏതാ? ഏറ്റവും കൂടുതൽ പാവപ്പെട്ടവർ കൂടിയത് ഏതാ? ഏറ്റവും കൂടുതൽ കടക്കെണിയുള്ളത് ഏതാ? ഇന്ന് കുറേ നേതാക്കന്മാർ എന്നെ കാണാൻ വന്നു. അവരോടൊക്കെ അനൂപ് അവിടെ ഉണ്ടായിരുന്നു. അവരോട് നന്നായി തന്നെ പറഞ്ഞില്ല, പിന്നീട് വന്നവരൊക്കെ ഏറ്റവും കൂടുതൽ കടക്കെണി വരുന്നത്, ഏറ്റവും കൂടുതൽ പ്രതിസന്ധികളുള്ളത്, ഏറ്റവും കുറവ് സർക്കാർ ജോലി മാത്രമല്ല മറ്റു ജോലികൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ സമൂഹത്തിൽ ഇന്ന് തകർന്നുകൊണ്ടിരിക്കുന്ന ഒരു സമുദായമായതിനാൽ നിങ്ങളുടെ സമൂഹത്തിൻ്റെ കരുതൽ, അതിനൊരു ഉണർവേകാൻ ഈ യുവജന സമ്മേളനം കാരണമാകണമെന്നുള്ളതാണ് എൻ്റെ ആശംസ. നിങ്ങളുടെ മുദ്രാവാക്യത്തിൽ ഒരു വാക്കുകൂടി കൂട്ടിച്ചേർക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അതാണ് എൻ്റെ സന്ദേശം. ഇത് പറയാൻ കാരണം, ഇപ്പോൾ അവിടെ ഇവിടെയൊക്കെ കുർബാനയുമായി ബന്ധപ്പെട്ട്, പൊതു നമ്മുടെ മൈനോറിറ്റി ന്യൂനപക്ഷ അവകാശങ്ങളുമായി ബന്ധപ്പെട്ട്, പിന്നെ അങ്ങനെ പലതരത്തിലുള്ള പല അഭിപ്രായങ്ങളൊക്കെ ഉണ്ടായല്ലോ അല്ലേ? അങ്ങനെ പലതരത്തിലുള്ളതുണ്ട്. പക്ഷെ എനിക്ക് ഒരു ബോധ്യമായി, നിങ്ങളൊക്കെ വന്നപ്പോൾ എനിക്ക് ബോധ്യമായിട്ടുള്ളത്, നിങ്ങൾ മാർപ്പാപ്പയോടൊപ്പം അല്ലേ? ആണോ? ആണോ? സീറോ മലബാർ സഭയോടും സഭയുടെ തലവനോടും സിനഡിനോടൊപ്പം ആണോ? കേട്ടില്ല. ആണോ? തൃശ്ശൂർ അതിരൂപതയുടെ രൂപത അധ്യക്ഷനോടൊപ്പമാണോ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ മൂന്നാമത്തെ വാക്ക് ഏതാ? തൃശ്ശൂർ ക്രൈസ്തവ യുവത്വം കരുതലായി കുടുംബത്തിലും, ഓർക്കണ പറയേ, കുടുംബത്തിലും സഭയിലും സമൂഹത്തിലും. അന്ന് ഒന്നുകൂടി ആവർത്തിച്ചാൽ കേൾക്കട്ടെ ഞാനത് തന്നെ. അപ്പോൾ അതുകൂടി നിങ്ങളത് പറഞ്ഞ് ഈ വാക്കുകൂടി ഇല്ലെങ്കിൽ നിങ്ങളുടെ, അല്ലെങ്കിൽ KCYM പ്രവർത്തനം കൂടുതൽ ശക്തമായില്ല. അതുകൊണ്ട് ഒന്നുകൂടി ആവർത്തിക്കാമോ? ക്രൈസ്തവ യുവത്വം കരുതലായി കുടുംബത്തിലും സഭയിലും സമൂഹത്തിലും. ഒന്നുകൂടി ആവർത്തിച്ച് കേൾക്കട്ടെ. ക്രൈസ്തവ യുവത്വം കരുതലായി കുടുംബത്തിലും സഭയിലും സമൂഹത്തിലും. നിങ്ങളത് തെളിയിച്ചു. ഒരു വാക്കുകൂടി പറഞ്ഞ് ഞാൻ നിർത്തുക.
സ്നാപയോഹന്നാൻ എന്ന വാക്ക്, യോഹന്നാൻ എന്ന വാക്കിന്റെ അർത്ഥം, യോഹന്ന വാക്കിന്റെ അർത്ഥം കർത്താവിന്റെ കൃപ, കരുണ, കാരുണ്യം, കൃപാദാനം എന്നൊക്കെയാണ്. അപ്പോ ആ കൃപ, കർത്താവിന്റെ കൃപ നിറഞ്ഞ ഈ സ്നാപയോഹന്നാനെ കുറിച്ച് ലൂക്കാട് സുവിശേഷം 1:66 പറയുന്ന ഒരു വാക്ക് KCYM-ലെ ഓരോ അംഗത്തിനും ഉണ്ടാകണം. ലൂക്ക 1:66 ഏതാണത്? കർത്താവിന്റെ കരം അവനോടുകൂടെ ഉണ്ടായിരുന്നു, കർത്താവിന്റെ കരം അവളോടുകൂടെ ഉണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ KCY അംഗങ്ങളെ, എനിക്ക് നിങ്ങളോട് നൽകാനുള്ള സന്ദേശം യോഹന്നാനെ പോലെ കർത്താവിന്റെ കരം നിങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളിലും, കരുതലാകുന്ന പ്രവർത്തനങ്ങളും നിങ്ങൾ ഓരോരുത്തരോടും കൂടി ഉണ്ടാകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ, ആശംസയോടെ.